നല്ല ക്ലിയർ സ്കിന്ന് കിട്ടാനായിട്ട് ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ റൂട്ടീനാണെന്ന് കാണിക്കുന്നത് കേട്ടോ. ഇത് എന്താ പറയുക, സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണെന്ന് കാണിക്കുന്നത്. ശരിക്കും നല്ല അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റത്തെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ പോർസൊക്കെ ക്ലീൻ ആക്കിയിട്ടും അതുപോലെ തന്നെ മേക്കപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം. ഇതെൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനാണ്. ഇതിലെല്ലാ സ്റ്റെപ്പും ഞാൻ എന്നും ചെയ്യാറില്ല. നമുക്ക് ഇന്ന് കാണിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ എന്നും ചെയ്യുന്നതും ഇതിൽ പറയാം കേട്ടോ ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വന്നിട്ട് ഫേസ് ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു സെറ്റഫിലിൻ്റെ ഓയിലി സ്കിൻ ക്ലൻസറാണ് കേട്ടോ. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ കുറച്ച് ഫ്രാഗ്രൻസ് വരുന്നുണ്ടെന്നല്ലാണ്ട് ഇതിൽ വേറെ നമുക്കൊന്നും ഒരു കുഴപ്പവും പറയാനില്ല. നല്ല മൈൽഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 545 രൂപയുണ്ട്. കുറച്ച് റേറ്റ് വരുന്നുണ്ടെങ്കിലും ആ ഒരു റേറ്റിന് നമുക്കിത് എന്താ പറയുക, അതിൻ്റെ ഒരു വാല്യൂ ഇതിന് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ എസെൻഷ്യൽ വിറ്റാമിൻ B3 അതുപോലെ തന്നെ പ്രോ വിറ്റാമിൻ B5 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഓയിലി സ്കിൻ അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിന് കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല ഫേസ് വാഷാണ് കേട്ടോ. ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് ഫോർ സെൻസിറ്റീവ് സ്കിൻ കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു സ്കിൻ ടൈപ്പ് ആണെങ്കിൽ വേറെ സ്കിൻ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. നല്ല നടുപടി സംഭവമാണ്. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ആ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനാണെങ്കിൽ ഇന്ന് കാണിക്കുന്ന മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മോർണിംഗിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല, എന്നും തന്നെ ചെയ്യാറുണ്ട്. അടുത്തത് വന്നിട്ട് വല്ലപ്പോഴും ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ആണ്. അതിൽ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുൻപ് ഒരു സെപ്പറേറ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇത് വെനോറ ഓർഗാനിക്സിൻ്റെ റെജുവിനിറ്റ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഒരു 4-in-1 ജെല്ലാണ്. നമുക്കിത് മസാജ് ജെല്ലായിട്ട്, ഒരു മാസ്കായിട്ട്, ക്ലൻസറായിട്ട്, ഫേസ് വാഷായിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ ഞാനൊരു മസാജ് ജെല്ല് പ്ലസ് ഈ പറഞ്ഞ 4 കാര്യത്തിനൊരു മാസ്ക് പോലെയൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല റേറ്റ് കൂടുതലാണ്, പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് കൊള്ളാട്ടോ. നമുക്ക് കെമിക്കൽസ് ഒന്നും വരാത്ത നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ വിചാരിക്കും നമ്മൾ ക്ലൻസർ ആകുമ്പോൾ അധികം എന്താ പറയുക, ക്ലൻസർ ആകുമ്പോൾ എന്തെങ്കിലും സോപ്പ് കണ്ടൻറ്റ് വരുമല്ലോ. പക്ഷേ അങ്ങനത്തെ സംഭവമൊന്നും വരുന്നില്ല. നമ്മളിത് വാഷ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കളർ മാറിയത് ചെറിയൊരു വെള്ള കളറിൽ വന്നിട്ട് അങ്ങനെ റിമൂവ് ആണ് ചെയ്യുന്നത്. അല്ലാണ്ട് പത വന്നിട്ടുള്ള പരിപാടി ഒന്നുമില്ല. നല്ല സംഭവം തന്നെയാണ്. പിന്നെ ഇത്രയും റേറ്റിനൊന്നുമില്ല, പക്ഷേ എനിക്കിതിനെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു മണവും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര നമുക്കൊരു ആയുർവേദം ആ ഒരു സംഭവം ഫീൽ ചെയ്യും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ടൊരു മസാജ് കൊടുക്കുകയാണ്. നമ്മൾ ആഴ്ചയിലൊരിക്കലൊക്കെ ഫേസ് മസാജ് ചെയ്യുന്നത് എപ്പോഴും നല്ല അടിപൊളിയാണ്. നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഇലാസ്റ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും അതുപോലെ സ്കിൻ എപ്പോഴും നല്ല യങ് ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പകരമായിട്ട് നമുക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബദാം ഓയിലോ അതൊക്കെ ഇട്ടിട്ട് മസാജ് ചെയ്താലും നല്ല തന്നെയാണ്. അപ്പം നമ്മളിന്ന് ഇങ്ങനത്തെ ഒരു സംഭവം വെച്ചിട്ട് ചെയ്യുന്നത് മാത്രം. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒന്നൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി വേണ്ട, സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് ഡെയിലി വേണ്ട. ഓക്കെ, ഡെയിലി മുതലാവില്ല ഈ ഒരു റേറ്റിന്. പിന്നെ അടുത്ത് വന്നിട്ട് ഇതും നമുക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യമില്ല. ആഴ്ചയിൽ 1-2 തവണ വരുന്നതാണ് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാനൊരു ലിപ് മാസ്ക് അപ്ലൈ ചെയ്യാണ്ടോ, ലിപ് മാസ്ക് അല്ല, ലിപ് സ്ക്രബാണ്. അതായത് നമ്മുടെ ലിപ്സിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട്. അതായത് നമുക്ക് ഓൾറെഡി ഉള്ള ആ ഒരു കളർ എന്താ പറയുക, അതിൽ പിഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഓൾറെഡി ഒരു ലിപ്സ് കുറച്ചൊരു ഡാർക്ക് കളറാണെങ്കിൽ ആ ഒരു ഡാർക്ക് കളറിന് നമുക്കത് അങ്ങനെ എന്താ പറയുക, ഫുൾ മാറി കിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒരു ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അല്ലാണ്ട് നമുക്ക് ഓൾറെഡി ഉള്ള കളറ് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ എന്തെങ്കിലും വെയിൽ കൊണ്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് ലിപ്സൊക്കെ പൊട്ടുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് അവിടെയൊക്കെ ഇങ്ങനെ കറുപ്പ് കളർ വരില്ലേ, അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അത് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ലിപ്സൊക്കെ നന്നായിട്ട് അമ്മേ ഒരു ഓറഞ്ച് കഴിച്ചാണ്, അപ്പോൾ തൊണ്ടയിൽ കുരു കുടിക്കിട്ടുണ്ടായിരുന്നു അതിൻ്റെ തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ലിപ്സൊക്കെ ക്ലീൻ ആക്കി, മുഖമൊക്കെ വാഷ് ചെയ്തു. ആ ഒരു ഇനി സോപ്പൊന്നും ആവശ്യമില്ല. നമ്മളതിട്ടൊരു ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വെനോറ ഓർഗാനിക്സിൻ്റെ അതൊരു ക്ലൻസർ കൂടെ ആയതുകൊണ്ട് അതിട്ട് വാഷ് ചെയ്തപ്പോഴത്തേക്കും മുഖം വൃത്തിയായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടോണറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഡെയിലി സ്കിൻ കെയറിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലൻസർ അപ്ലൈ ചെയ്തു, പിന്നെ ആ രണ്ടെണ്ണം നമുക്ക് ഓപ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് ഡെയിലി വരുന്നതാണ് ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യാന്നുള്ളത്. ടോണർ അപ്ലൈ ഇത് ഏതാ ടോണർ, അതായത് നമ്മുടെ മാമഅർത്തിൻ്റെ ഗ്രീൻ ടീ ഫേസ് ടോണറാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ റീസെൻ്റ് യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോഴ്സിൻ്റെയൊക്കെ പോഴ്സ് അങ്ങനെ കുറയ്ക്കൊന്നുമില്ല കേട്ടോ. പക്ഷേ പോഴ്സിൻ്റെ ആ ഒരു അപ്പിയറൻസ് കുഞ്ഞതായിട്ട് നമുക്കൊന്ന് മിനിമൈസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോണർ യൂസ് ചെയ്യുന്നത്.
ഫോർ ഓപ്പൺ പോസ് മെയിനായിട്ട് ഇത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അതൊന്ന് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അടച്ച് പൂട്ടി നമുക്ക് അങ്ങനെ ക്ലിയർ ഒന്നും ആക്കിയില്ല. അപ്പോൾ ആ ഒരു ടോണർ ഞാനവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. മാമാഎർത്തിൻ്റെ ഗ്രീൻ ടീ ഫേസ് ടോണറാണ്. അടുത്തത് വന്നിട്ട് നിങ്ങൾക്ക് ടിൻറ്റ് ഒന്നും വരാത്ത നല്ലൊരു ലിപ് ബാം വേണമെന്നാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. കുറേ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഒരു 4-5 മാസമായിട്ടാണ്. ഇത് സെബാമെഡിൻ്റെ SPF 30 വരുന്ന ലിപ് ബാമാണ്. നമുക്ക് എന്തെങ്കിലും ലിപ്സിലൊക്കെ ചില പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അലർജിയൊക്കെ ഉണ്ടാവാറ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കണ്ണിക്കണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് ലിപ്സൊക്കെ ആകെ കൂടെ നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് എനിക്ക് എന്നിട്ട് എന്തിരുന്ന സമയത്തും ലിപ്സിലിങ്ങനെ ചൊറിയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഒരു കുഴപ്പമില്ല, അടിപൊളി സംഭവമാണ്. SPF 30 ഉണ്ട്, സെൻസിറ്റീവ് സ്കിൻ ലിപ് ഡിഫെൻസ് ഫോർ ഡ്രൈ ആൻഡ് ചാപ്ഡ് ലിപ്സ്. നല്ല ലിപ് ബാമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ടായിരുന്നു. അതിന് ശേഷം ലിപ് ബാമും എന്നും ചെയ്യുന്നതാണ്. അതിന് ശേഷമുള്ളതാണ് ഈ ഒരു ഡെയിലി ചെയ്യുന്ന വിറ്റാമിൻ സി സിറം. ഇത് വന്നിട്ട് ഡെർമാക്കോൻ്റെ 10% വിറ്റാമിൻ സി ഫേസ് സിറാണ് ഫോർ സ്കിൻ റേഡിയൻസ്. ഓക്കെ, നമുക്ക് ഫേസിനൊരു ഗ്ലോയെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിൽ 5% നിയാസിനമൈഡ്, വിറ്റാമിൻ സി, അതുപോലെ തന്നെ ഹയലറോണിക് ആസിഡ്. ഡേ പ്ലസ് നൈറ്റ് ആണ് കേട്ടോ. ഞാനിത് ചില ദിവസം ഡേയിൽ അപ്ലൈ ചെയ്യും, ചില സമയത്ത് നൈറ്റിൽ അപ്ലൈ ചെയ്യും. വിറ്റാമിൻ സി സിറായം കൊണ്ട് നമുക്ക് പകൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ വെച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സെറ്റായിട്ടിരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റിക്കി അങ്ങനത്തെ ഫീലൊന്നും വരുന്നില്ല. നല്ല നല്ല സംഭവം കേട്ടോ ഇത്. 30 ml ആണ്. നിങ്ങൾക്ക് അപ്പോൾ ഫേസ് ഭയങ്കര ഡ്രൈ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നൈറ്റിലാണെങ്കിലും അല്ലെങ്കിൽ മോർണിംഗിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ടോണറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ട് തപ്പിപ്പെറുക്കി മേടിച്ചൊരു പ്രൊഡക്റ്റാണ്. സൾഫേറ്റ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, പിന്നെ എന്താ മിനറൽ ഓയിൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഈ ഒരു ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ഇ. ഇത് ഞാൻ ഡെയിലി ചെയ്യാറുണ്ട്. എൻ്റെ ഡെയിലി ചാല് ഞാൻ വേറെ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, ചില സ്കിൻ സമയങ്ങളിൽ എനിക്ക് മടുപ്പ് പിടിച്ചാൽ ഞാൻ എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത് ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യുന്നു, ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നു. ഒരിക്കലും എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത്രയും കുറേ മാസങ്ങളായിട്ട് ഒരിക്കൽ പോലും സ്കിപ്പ് ചെയ്യാത്തൊരു പ്രൊഡക്റ്റാണ്. ഒന്നെങ്കിൽ ഞാൻ മിക്കവാറും ഞാൻ 2 സമയത്ത് ഉപയോഗിക്കും, രാവിലെ ഉപയോഗിക്കും, രാത്രി ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതിപ്പം എന്തെങ്കിലും ഫേസിന് മാറ്റം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമുക്ക് ഫേസിനൊരു കുഴപ്പം വരാണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫേസ് മോയ്സ്ചറൈസ് ആയി വെക്കുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട് 900 something ഒക്കെയാണ് വരുന്നത്. പക്ഷേ എന്തോ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്നത് സൺസ്ക്രീൻ ആണ്. ഇതും ഞാൻ പുറത്തിറങ്ങുന്ന സമയത്തെ യൂസ് ചെയ്യാറില്ല കേട്ടോ. പക്ഷേ നല്ല സൺസ്ക്രീൻ ആണ്. ഇതിൽ എന്തായാലും മാമാഎർത്തിൻ്റെ അൾട്രാലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ ആണ്. ഇത് കാരറ്റ് സീഡ് ഓയിൽ ആൻഡ് ടേമറിക് ആണ് വരുന്നത്. SPF 50 വരുന്നുണ്ട്, PA++ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്ന നല്ലൊരു സൺസ്ക്രീൻ ആണ്. കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. കുറച്ച് അധികം തന്നെ നമ്മൾ സൺസ്ക്രീൻ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ പുറത്തോടേൻ്റെ മുൻപായിട്ട് ഒരു 20 മിനിറ്റ് വരെ നമ്മൾ ഫുള്ള് തേച്ച് പിടിപ്പിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഒരു പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും റീഅപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. നമുക്ക് നല്ല രീതിയിൽ വെയിലത്ത് പോയിട്ട് കരിവാളിക്കാണ്ട് അപ്പോൾ തിരിച്ച് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല സൺസ്ക്രീൻ ആണ് കേട്ടോ. ഡെർമറ്റോളജിക്ക് ടെസ്റ്റാണ്, പാരബൻ ഫ്രീ ആണ്, പാരബൻ ആൻഡ് സിൽക്കൺ ഫ്രീ ആണ്. ഫോർ ഇന്ത്യൻ സ്കിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 80 ഗ്രാമിൻ്റെ പ്രൊഡക്റ്റാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 400 something ആണ് തോന്നുന്നു, ഇവിടെ കാണുമ്പോണ്ടായിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, നല്ല സൺസ്ക്രീനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന 2 സൺസ്ക്രീനിലൊന്ന് ഇതും, ചില സമയത്ത് നമ്മുടെ ന്യൂട്രജീനേൻ്റെ സൺസ്ക്രീനും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട. പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്.